ശാദ്യഘട്ടത്തിൽ ഏതായാലും ഇമ്രാൻഖാന് കാര്യങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് പറയാം. പക്ഷേ ഇതിന്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഈ വോട്ടെണ്ണൽ അനിയന്ത്രിതമായി വൈകുന്നു, അസാധാരണമായി വൈകുന്നു എന്നതിലാണ്. ഏതാണ്ട് ഇപ്പോൾ ഒരു ദിവസത്തിലേറെ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ വെറും 13 മണ്ഡലങ്ങളിലെ ഔദ്യോഗിക ഫലം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിലവിലെ കണക്ക്, ഔദ്യോഗികമായി പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന കണക്കുകളൊന്ന് പെട്ടെന്ന് പരിശോധിച്ചാൽ അവിടെ PTI അഥവാ PTI എന്നുള്ളത് ഔദ്യോഗികമായി ഇമ്രാൻഖാന്റെ പാർട്ടിയാണെങ്കിൽ പോലും ഇത്തവണ അവർക്ക് നേരിട്ട് പാർട്ടിയുടെ പേരിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതിനു പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് ഇമ്രാൻ പക്ഷം മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് 5 സീറ്റുകൾ ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട് നിലവിലെ കണക്ക് പ്രകാരം. ഒപ്പം പ്രജീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ ഭരണം പിടിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രവചനങ്ങൾക്കൊക്കെ പിന്തുണയുണ്ടായിരുന്ന നവാസ് ഷെരീഫിന്റെ PML 4 സീറ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം ബിലാവൽ ഭൂട്ടോന്റെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി അഥവാ PPP 4 എന്നിങ്ങനെയാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന കണക്കുകൾ. പക്ഷേ ഈ കണക്കുകൾ ഒരു തരത്തിലും അന്തിമമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് 154 സീറ്റുകളിൽ, അതായത് 266 പകുതിയിലേറെ വരുന്ന സീറ്റുകളിലും തങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇമ്രാൻ പക്ഷത്തിന്റെ അവകാശവാദം. പാക് മാധ്യമങ്ങളിൽ പലതും അത് ശരിവെക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള സൂചനകളാണ് പാക് മാധ്യമങ്ങൾ അവിടെ നിന്ന് നൽകുന്നതും. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതിസന്ധികളിലേക്കും കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്കും ഒരുപക്ഷെ കൂടുതൽ സസ്പെൻസിലേക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇമ്രാൻ, ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇമ്രാൻ പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് മത്സരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഒരു കൂട്ടം ജയിച്ചു വന്നാൽ സർക്കാർ ഉണ്ടാക്കാൻ പട്ടാളം അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഈ ഘട്ടത്തിൽ തന്നെ, തുടക്കഘട്ടത്തിൽ തന്നെ ഇമ്രാൻ അനുയായികൾ ഉന്നയിച്ചും കഴിഞ്ഞു ആരോപണം. അതായത് തങ്ങളെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള അട്ടിമറി നീക്കമാണ് അവിടെ നടക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഏതായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്, സസ്പെൻസ് നിറഞ്ഞതാണ്.